അവന്റെ ഫിഷ് ടാങ്ക്. കരണ്ട്, അവൻ കരണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നു. പോണ, നാളെ ഈ സാമാനം എവിടെ കണ്ടാ ഞാൻ കുടലിക്ക് വെട്ടി പൊളിക്കട്ടാ. ആ തെക്കേ പ്രതിക്കുന്ന മാവും കൂടെ വെട്ടിക്കിരിക്കും. എന്തോ തിരി വന്നു വെച്ച് കത്തിക്ക. പിന്നെ മണ്ണെണ്ണ ചച്ചടിക്കാൻ പറ്റും. അതാ ജോഡി അല്ല, രണ്ടാണും രണ്ടു പെണ്ണും കൊടുക്കത്തില്ല. ഓടി വേണ്ട, ഈ വലയൊക്കെ പിന്നെ പെറ്റുപെരുകി ടാങ്ക് മേടിക്കേണ്ടി വരും. പിള്ളേർക്ക് ഉപ്പിലിട്ട് വളർത്താന് രണ്ടാണും രണ്ടു പെണ്ണ് അത് മതി. അയാൾ കുപ്പിക്കാത്തതിനെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയല്ലേ ഇടുന്നത്, അല്ല റൂം തിരിച്ചൊന്നും അല്ലല്ലേ. Too many thoughts on my mind, I can't sleep at night, so I just keep writing. I don't need no help, I don't. നീ എന്താ ഇനി ഇപ്പോ ഇങ്ങോട്ട് കേട്ടി എടുത്തത്? ഈ കുടുംബശ്രീയുടെ ലോൺ ആരടക്കും? എന്റെ അമ്മൂമ്മക്കാവില്ല പൊപ്പാ. ആറ് മാസം ഒന്നും തൊഴിലുറപ്പിന് പോയി മമ്മട്ടി പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കിടന്ന് തൊള്ളു കുറക്കാതല്ലേ. അവിടെ നിന്ന് കേറിക്കോട്, മമ്മട്ടിയിൽ നിന്ന് പെണ്ണുങ്ങൾ നിന്നെ അങ്ങ് കൊണ്ടുപോകും. നിങ്ങളെ ജോലിക്ക് വിടുന്ന കാര്യം ഇവിടുത്തെ തള്ളയെ പറഞ്ഞത്. ഇന്ന് രണ്ടിലൊന്നും എനിക്കറിയണം, ഞാനിത് കഴിക്കണോ വേണ്ടയോ? കഴിച്ച അത്ര ശല്യം ഒഴിയല്ല. കഴിച്ച് കാണിച്ചോറാ പാപ്പ. ഇത് കഴിച്ച ചാവോ ലീന. അലീന വെയിറ്റ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ദി ലെറ്റർ എനിക്ക് കിട്ടുകയുള്ളൂ. താഴെ ചായ കുടിച്ചോ. ഒറ്റ പോക്കല്ലോ ആ തള്ളനായി ചൂല് അടിയണ്ട. ഞാൻ പത്ത് മണിയെന്ന് പറഞ്ഞാൽ പണിയിരിക്കും. ഇത് നോക്ക് നത്തേന്റെ നിക്കർ. തന്റെ നിക്കർ നോക്കാനല്ല, തള്ള പപ്പടം കുത്തി കുത്തിയ പാടും. കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. പത്മാവതി എന്ന് വല്ലതും പറഞ്ഞോണ്ട് ചൊറിഞ്ഞോണ്ട് വന്ന ഒരു വെച്ചിയും വീട്ടിൽ. A few moments later. നീ എന്തിനാ അവളെ പറഞ്ഞോണ്ട് പാരം പൊക്കെ പിടിച്ചു പോയത്? വേണ്ടായിരുന്നു, അടുത്ത ആഴ്ച ഉണ്ടല്ലോ മീറ്റിംഗ്. പറയുന്ന വണ്ടി നീങ്ങുന്നില്ലല്ലോ. ആക്സിലറേറ്റർ ചുമ്മാ ബ്രേക്കിനായി എടുക്കണോ? Too many thoughts on my mind, I can't sleep at night, so I just keep writing. I don't need no help, I don't need a. പക്ഷെ തുരുത്ത് മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. എക്കോട്ടാന്നോ വടക്കോട്ടാന്നോ മാറി. ഇല്ലടാ, നമുക്ക് ആ ചെമ്മീൻ കെട്ടിന്റെ അവിടെ ഒന്ന് നോക്കാം. എന്തോ നോക്കാം, ചെമ്മീൻ വളർന്നു ഒന്ന് പോണേ. മൊത്തം പോണേ, തോക്കായിരിക്കുന്നു പെച്ചും ഉരുക്കത്തേ ഉള്ളൂ. തന്റെ കയ്യിലല്ലേ, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പാട്ടാ പുതിയൊരു കുപ്പി കൊണ്ടുവന്നാ പോരായിരുന്നോ? ശരിയാക്കാശി കൊണ്ടുവരും. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടാ പോയല്ലോടാ. അച്ഛന്റെ പണിയിറക്കട്ടെ, കണ്ടിന്യൂ കണ്ടിന്യൂ. പോയട മറ്റേ രായന്റെ അങ്ങ്. രായനിപ്പോ കമ്പനി പോവാന്ന്. അളിയന്റെ കാര്യം ഒന്നും പറയണ്ട. മൂത്ത പെങ്ങടെ കെട്ടുതാലി പണയം വെച്ച് ഒരു കോഴി ഫാം തുടങ്ങി. ഹൈവേ അല്ല, ആ ഇടവഴിയുടെ അപ്പുറത്ത്. ഉത്തമ ഞഞ്ഞ വിഞ്ഞ പറഞ്ഞ് ഒഴിയാൻ നോക്കല്ലേ, ഞാൻ കുപ്പിയും കണ്ടിട്ടേ പോത്തോളൂ. മുറ്റൊരു പോക്ക് കാലത് പങ്കിയമ്മയാണ്. വെള്ളയിപ്പോ വെടിവെച്ചിട്ടേനല്ലോ, വെള്ളം വെള്ളയിട്ട് ഇറങ്ങിയേക്കു മനുഷ്യന് പണിയുണ്ടാക്കാൻ. നിങ്ങളിപ്പോ അങ്ങോട്ട് ഒഴിച്ചല്ലേ ഉള്ളു മനുഷ്യ. നിങ്ങൾ കല്ലൊക്കെ ഇറക്കിട്ട് അങ്ങോട്ട് വാ, എന്നാ ഞാനങ്ങോട്ട് പോകും. എല്ലാവരും ഇങ്ങനെ ഒന്ന് അമ്പാംകുളത്തിലാണ്. നിങ്ങളെ അല്ലേ ജോര കൊള്ളാം പോളീസ് ആനമൈനെ വെടിവെക്കാം. ഞാൻ വന്ന് കേറിയപ്പോഴാണ്ടിരുന്നത്. അതൊന്നും കാണുന്നില്ല, നോക്കണ്ട കൊച്ചുണ്ടൊക്കെയായിരിക്കും കൊണ്ട് മനുഷ്യന്. നീ എവിടെ പോകുന്നു? എന്തോ തിന് തടി ഇറങ്ങാ മാറോ. എടാ വച്ചു, ഇന്ന് ക്ലാസ് ഇല്ലേ? ഞാൻ എന്റെ അടുത്താ, ഇന്ന് ക്ലാസ് ഇല്ലേ? ഒന്ന് ഞാൻ പോകുന്നില്ല. എന്തോ പോകുന്നില്ല, താനൊന്നും പറയണ്ട, ഞാൻ പോകണില്ല. കൂടുതൽ നിർബന്ധം പിടിക്കാൻ അടങ്ങാം.
ഓത്തന്റെ കാര്യം പറയടാ. മൈനെ കണ്ട്. എന്തുവാ ഒറ്റ മൈന? അല്ലോണ്ട് അച്ഛനാ ഒറ്റ മൈന. അയിന് അയിന് രണ്ട് മൈനെ കാണാൻ സൂട്ടൂട്ടോ പോകാൻ പറ്റത്തില്ല. എന്നെ അടിച്ചാൽ അടിക്കാൻ എനിക്കല്ലേ തോന്നുന്നു. രായന്റെ വീട്ടിൽ വീട്ടില് ഒരു മൈനടപ്പുണ്ട്, കണ്ടിട്ട് പോകാൻ സ്കൂളിൽ പോകാം. ചുമ്മാ കുടുംബ പ്രശ്നം അവന്റെ രായന്റെ കൂട്. പിന്നെ ഭൂമിയിലല്ലേ വേണ്ടാത്തടത്ത് കൈ വെക്കാൻ പോയെന്തോ കൊച്ചുണ്ണിക്കുള്ള കെണിയ. എന്തോ കെണി? എടാ കൊച്ചുണ്ണി മീനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ കഞ്ഞൂടി മുട്ടോളൂ. നീ ഇത് കൂട്ടിയാണോ കഞ്ഞി കുടിക്കുന്നത്? പിന്നെ എടോ തിന്നോളൂ. എന്താണ് എടോ? അത് ഫിഷ് ഫുഡാണോ? മീനുള്ളവ പൈസ പോവാൻ നോക്കിയേ പോലെ. ഈ ടാങ്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് മാറ്റി ചെന്നിട്ട് പോണം. അവിടെ കേട്ടടാ. എടാ എന്റെ ബിസിനസ്, എന്റെ സാന്ദ്രം, എന്നെ ഭരിക്കാൻ വരല്ലേ. കേട്ടല്ലേ. എടാ പോലെടാ, കഷ്ടം കിട്ടോ, ഒന്ന് മാറ്റി ചെന്നിട്ട് പോടോ. അല്ലില്ല, നത്ത് വന്നത് വെട്ടിക്കിറോന്നാ പറഞ്ഞേക്കുന്നത്. ഒരു ജോഡി ഫ്രീ തരാടോ, കഷ്ടം കിട്ടോ, ഒന്ന് വാടോ. നിന്റെ ഒരു ജോഡി സൗജന്യ റേഷൻ കണ്ടിട്ടൊന്നല്ല, നമ്മളെ ഒരു മനസാക്ഷിക്ക് ആദ്യം മീനെടുക്കും.